നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകരെ ഒരല്പം ക്ഷമ കാണിക്കണം. ഡിനീസ് പറയുന്ന പോലെ കളിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ കളിയുടെ രീതി വ്യത്യസ്തമാണ്, തെറ്റയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരല്പം ക്ഷമ കാണിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം. വേൾഡ് കപ്പ് കളിച്ച ടീമല്ല ഇത്, ഓൾമോസ്റ്റ് എൻ്റയർ ടീം മാറി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് സമയമെടുക്കും, മികച്ച രൂപത്തിലേക്ക് ബ്രസീൽ ടീം ഭാവിയിൽ മാറും. ഇങ്ങനെ പറയുന്നത് എമേഴ്സണാണ്, എമേഴ്സൺ റോയൽ. വലിയ ക്രിറ്റിസിസം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് നേരെ വരുന്നുണ്ട്. എനിക്ക് എങ്ങനെ കളിക്കാൻ, എങ്ങനെ ബോൾ കൊണ്ട് കളിക്കണമെന്നറിയില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. ഫാൻസ് അങ്ങനെ പലതും പറയുന്നു, ഞാനത് അത്രയധികം ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇതൊരു പ്രോസസ്സാണ്, ഒരുപാട് പുതിയ താരങ്ങളുണ്ട്. പ്രാക്ടിക്കലി എൻ്റെ ടീം ചേഞ്ചായി എന്ന് പറയാം. ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ഇപ്പോഴുള്ളത്. ടിറ്റ കളിപ്പിച്ച രീതിയിൽ അല്ലെങ്കിൽ ടിറ്റയുടെ ശൈലിയിലല്ല കളിക്കുന്നത്. ഫാൻസ് അത് ആദ്യം മനസ്സിലാക്കണം. അത്ര എളുപ്പമല്ല ഇപ്പോഴത്തെ രീതിയിൽ കളിക്കുക എന്നുള്ളത്. വളരെ കുറച്ച് ടീമുകളെ ലോകത്ത് ഇങ്ങനെ കളിക്കുന്നുള്ളൂ. ഡിനിസ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫാൻസ് ഒരല്പം ക്ഷമ കാണിക്കണം, ഈ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ തീർച്ചയായിട്ടും വിജയങ്ങളിലേക്ക് തിരികെ വരും. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചില ഡീറ്റെയിൽസ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതിൽ നമ്മൾ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ബ്രസീലിയൻസ് ആണ്, എപ്പോഴും നമുക്ക് മികച്ച രൂപത്തിൽ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്താൻ കഴിയും, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ എമേഴ്സൺ റോയൽ പറയുന്നത്. എന്തായാലും ഡിനിസിൻ്റേത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയാണ്. ആ ശൈലിയിലേക്ക് എത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രസീലിന് പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവത്താം.